ഉൽപാദന ചെലവിന്റെയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെയും കണക്ക് പറഞ്ഞാണ് വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടാൻ തീരുമാനിച്ചത്. അതേസമയം വൈദ്യുതി ബോർഡിന് കുടിശ്ശിക ഇനത്തിൽ പിരിഞ്ഞു കിട്ടുവാനുള്ളത് 1,300,81,00,000 രൂപ. പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്, 690,00,000,000 രൂപ. ഇതിൽ സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടും. ജല അതോറിറ്റി മാത്രം 300,00,000 രൂപ KSEB നൽകുവാനുണ്ട്. കൃഷി വകുപ്പ് 53,00,000 രൂപയും ആഭ്യന്തര വകുപ്പ് 78,00,000 രൂപയും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ 18,00,000,000 രൂപയാണ് KSEB നൽകുവാനുള്ളത്. ഇതിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 3,75,00,000 രൂപയും റെയിൽവേ 1,83,00,000 രൂപയും KSEB നൽകണം. സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും വൻ തുകയാണ് വൈദ്യുതി കുടിശ്ശിക ഇനത്തിൽ KSEB നൽകുവാനുള്ളത്. 568,72,00,000 രൂപ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും KSEB ലഭിക്കുവാനുണ്ട്. ഇതിൽ വൻകിട സ്ഥാപനങ്ങളുടെ കുടിശ്ശിക 275,10,00,000 രൂപ വരും. 11,00,000 രൂപ മുതൽ 57,00,000 രൂപ വരെ കുടിശ്ശിക വരുത്തിയ 10 പേരുണ്ട്. 1,00,000 മുതൽ 10,00,000 വരെ 49 പേരും 10,00,000 മുതൽ 1,00,000 വരെ 206 പേരും കുടിശ്ശിക വരുത്തിയതായി KSEB കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. 1,00,000 മുതൽ 10,00,000 വരെ കുടിശ്ശിക വരുത്തിയവർ 429 പേർ വരും. പിരിഞ്ഞു കിട്ടുവാനുള്ള 1,300,00,000 രൂപയിൽ ഭൂരിഭാഗവും കേസിൽ കുരുങ്ങിക്കിടക്കുകയാണെന്ന് KSEB വിശദീകരിക്കുന്നു. എന്നാൽ ഭൂരിപക്ഷം കേസുകളിലും KSEB തോൽക്കുകയാണ് പതിവ്. പല കേസുകളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. 20 വർഷമായി തുടരുന്ന കേസുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. NB ബാലകൃഷ്ണൻ, ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.